മലയാള സിനിമാ സീരിയൽ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ അഭിനേത്രിയും ഗായികയുമാണ് ശ്രീലത നമ്പൂതിരി. മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങളിലൂടെ താരം പ്രേക്ഷകരുടെ കൈയടി നേടുകയും ചെയ്തിട്ടുണ്ട്. 4.5 പതിറ്റാണ്ട് കാലമായി സിനിമാ മേഖലയിൽ താരം സജീവമാണ്. നിരവധി ആരാധകർ എന്നും താരത്തിനുണ്ട്. 300-ലധികം ചിത്രങ്ങളിൽ താരം ഇതിനോടകം തന്നെ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സിനിമയിലും പരമ്പരയിലുമെല്ലാം താരം സജീവമാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കരുവറ്റയിൽ പട്ടാളക്കാരനായിരുന്ന ബാലകൃഷ്ണൻ നായരുടെയും സംഗീതാധ്യാപികയായിരുന്ന കമലമ്മയുടെയും മകളായിട്ടാണ് താരത്തിൻ്റെ ജനനം. ആദ്യകാല നാമം വസന്ത എന്നായിരുന്നു. പഴയകാല നടിയായ കുമാരി തങ്കം ബാലകൃഷ്ണൻ നായരുടെ സഹോദരി കൂടിയാണ് ശ്രീലത നമ്പൂതിരി. താരത്തിന് 4 സഹോദരന്മാരാണ് ഉള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴ ഹരിപ്പാട്ടുള്ള സർക്കാർ ഹൈസ്കൂളിലായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അറിയപ്പെടുന്ന കായിക താരമായിരുന്നു ശ്രീലത നമ്പൂതിരി. 2 തവണ സംസ്ഥാനതല ഹൈജമ്പ് മത്സരത്തിൽ 2-ാം സ്ഥാനവും താരം കരസ്ഥമാക്കിയിട്ടുണ്ട്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ KPCയിൽ അംഗമാകുകയും നാടകങ്ങൾക്കായി പാട്ടുപാടാനും ആരംഭിച്ചു. തുടർന്ന് 9-ാം തരത്തിൽ പഠിക്കുമ്പോൾ തോപ്പിൽ ഭാസിയുടെ നാടകത്തിൽ അഭിനയിച്ചു. നാടകാഭിനയം തുടർന്നതിനാൽ പഠനം പാതിവഴിയിൽ നിന്നു പോയി. എങ്കിലും ദക്ഷിണാമൂർത്തിയുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 1979 കാലടി നമ്പൂതിരി എന്നറിയപ്പെടുന്ന ഡോക്ടർ MK പരമേശ്വരൻ നമ്പൂതിരിയെ വിവാഹം കഴിച്ചു. അദ്ദേഹം ഒരു നടനും ആയുർവേദ വൈദ്യനുമായിരുന്നു. ഇരുവരും ഒന്നിച്ചഭിനയിച്ച പാപത്തിന് മരണമില്ല എന്ന സിനിമയ്ക്ക് ശേഷം ശ്രീലത സിനിമയിൽ നിന്ന് കുറച്ചുകാലം ഇടവേള എടുത്തിരുന്നു. ശേഷം തൃശ്ശൂരിലെ കുന്നംകുളത്തേക്ക് ഇരുവരും ജീവിതം ആരംഭിച്ചു. വിവാഹത്തിന് ശേഷം ബ്രാഹ്മണത്വം സ്വീകരിച്ച ശ്രീലത അന്തർജനമായി തീർന്നു. ഇവർക്ക് വൈശാഖ് എന്ന മകനും ഗംഗ എന്ന മകളുമുണ്ട്. കാലടി നമ്പൂതിരി 2005 മരിച്ച ശേഷം ശ്രീലത വീണ്ടും സിനിമാ മേഖലയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. പതാക എന്ന സിനിമയിലൂടെയായിരുന്നു താരത്തിന്റെ 2-ാമതുള്ള മടങ്ങിവരവ്. തുടർന്ന് നിരവധി വേഷങ്ങളിൽ അവർ അഭിനയിക്കുകയും ഇടയ്ക്ക് ടെലിവിഷൻ പരമ്പരകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നിലവിൽ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് ആ താരം. ഒരു കാലത്ത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര ജോഡികളായിരുന്നു അടൂർ ഭാസിയും ശ്രീലത നമ്പൂതിരിയും. ഇരുവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി മലയാളി പ്രേക്ഷകർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇരുവരെയും ചേർത്ത നിരവധി ഗോസിപ്പുകൾ സിനിമയിൽ നിരവധി ചിത്രങ്ങളിൽ താരജോഡികളായി എത്തിയതുകൊണ്ട് തന്നെ ഉയർന്നിരുന്നു. നാട്ടിൽ ഔട്ട്ഡോർ ഷൂട്ടിനെത്തുമ്പോൾ തന്നെ കാണുമ്പോൾ നാട്ടുകാർ പറയുമായിരുന്നു, ദേ അടൂർ ഭാസി പോകുന്നു എന്ന്. അദ്ദേഹത്തെ കാണുമ്പോൾ എന്റെ പേരിലും പത്രക്കാർ ഗോസിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പുള്ളി കളിയാക്കിക്കൊണ്ട് ചില അടയാളങ്ങളൊക്കെ കാണിക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ ഇരിക്കട്ടെ, ഒരു പ്രശസ്തിയല്ലേ ഇതൊക്കെയെന്നാകും മറുപടിയെന്നും ശ്രീലത ഒരു വേള തുറന്നു പറഞ്ഞിരുന്നു. 18-ാം വയസ്സിൽ 40-കാരനായ അടൂർ ഭാസിയുടെ നായികയാകേണ്ടി വന്നപ്പോൾ തനിക്ക് സിനിമ വേണ്ടാന്ന് പറഞ്ഞ ചെന്നൈ നഗരം വിടാൻ ഒരു വേള ശ്രീലത നമ്പൂതിരി ഒരുങ്ങിയിരുന്നു. തുടർന്ന് 1 വർഷം കൊണ്ട് തന്നെ 35 സിനിമകളിൽ വരെ ഇരുവരും ഒന്നിച്ചഭിനയിച്ചു. അനശ്വര നടൻ സത്യന്റെ മകളായി വേഷമിട്ടുകൊണ്ടായിരുന്നു ശ്രീലതയുടെ സിനിമാ മേഖലയിലേക്കുള്ള അരങ്ങേറ്റം. സംഗീതവും സ്പോർട്സും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശ്രീലതയ്ക്ക് ഇവയിൽ രണ്ടിലും ശോഭിക്കണമെന്നായിരുന്നു ആഗ്രഹം. താരം അഭിനയിച്ച ചില ചിത്രങ്ങളിൽ പാടാനുള്ള ഭാഗ്യവും ശ്രീലതയെ തേടി വരികയും ചെയ്തിട്ടുണ്ട്. സ്വഭാവ നടി, നെഗറ്റീവ് കഥാപാത്രം എന്നിങ്ങനെ ഏത് കഥാപാത്രവും താരത്തിന്റെ കൈകളിൽ ഇന്നും ഭദ്രമാണ്. ശക്തമായ സ്ത്രീ വേഷങ്ങളാകും കൂടുതലും ശ്രീലത നമ്പൂതിരി തേടിയെത്തുക. അത് സ്വഭാവ നടിയായാലും നെഗറ്റീവ് കഥാപാത്രമായാലും ഒരുപോലെ തന്നെയാണ് താരത്തിന്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ